കൊതുക് പിടിക്കുന്ന യന്ത്രം, ചപ്പാത്തി മേക്കർ, റോബോട്ട്, ഇൻക്യുബേറ്റർ, ഇലക്ട്രിക് ബൈക്ക്, ജീപ്പ്, 13 വയസ്സ് കഴിഞ്ഞ ഒരു ബാലൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ നീലോട്ടം കാണുമ്പോ കൊതുക് അതിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഇപ്പൊ ഇവിടെ ഒരു ഫാം വർക്കുന്നുണ്ട് വാക്കും പോലെ. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും ആ കൊതുകിനെ ഇത് വലിച്ച അടിയിലേക്ക് ഇടും, അടിയിലോട്ട് ഇടും. ആ വാക്കും കാരണം ഓ ശരി ഫാം ഇറങ്ങുന്നുണ്ട്. ഒരു ത്തേക്ക് വരുമ്പോ ഇതുണ്ട് അടിയിലേക്കുണ്ടോ വലിക്കുന്നുണ്ടോ അടിയിലേക്ക് ഇങ്ങനെ വലിച്ചോണ്ട് പോയത്. ഇപ്പൊ നേരെ നിക്കുന്ന പേപ്പർ ഉണ്ടോ അങ്ങനെ പിടിച്ച് വലിക്കും. സ്വിച്ച് കൊണ്ട് ഒരു ആ സ്വിച്ച് ഇട്ട് കഴിയുമ്പോ അത് കറങ്ങുവാണോ? ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യണ്ടേ? അവിടെ ഓക്കെ 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 അവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. സാറിന് ഇതുപോലെ ഫാലിന്റെ ഒക്കെ പോലെ ഓക്കെ ഓക്കെ ഇവിടെ സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് ഓൺ ആണ്. ഇത്തിലേക്ക് നമ്മുടെ ചപ്പാത്തി വെച്ചുള്ള ബോൾ കിട്ടും. എന്നിട്ട് ഈ സ്വിച്ച് ഓൺ ഒക്കെ ഇതാണ്. ഓഹോ അന്നേരം ഈ താത്തുമ്പോ അടിയെല്ലാം തന്നെ അർത്ഥാ പോയി വിറവുണ്ട് ബീസാക്കി ഇവൻ തന്നെ ചെയ്താലോ. ആഹാ കൺട്രോൾ ചെയ്യാല്ലേ. തെങ്ങ് കയറാൻ ജോസ്വിൻ കണ്ടുപിടിച്ച യന്ത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ജോസ്വിൻ്റെ ഏറ്റവും സുപ്രധാനമായ കണ്ടുപിടുത്തമാണ്. ജീപ്പ് അവൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പെട്രോൾ ടാങ്ക് ഈ കാര്യങ്ങളെല്ലാം ഘടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനവൻ്റെ പണിശാലയിലാണ് വല്യമ്മയും അപ്പനും വല്യപ്പനും എല്ലാം സഹായികളായിട്ടുണ്ട്. അതുപോലെ അവൻ്റെ രണ്ട് പെങ്ങന്മാർ, അവൻ്റെ അമ്മ, എല്ലാവരും അവനെ പണിശാലയിൽ സഹായിക്കുന്നുണ്ട്. ഇതാ കാണുന്നത് നമ്മൾ. ബാറ്ററി ഏതിന്റെ ബാറ്ററി ഏത്? 9 ആമ്പിയർ പൾസറിന്റെ. ആ പൾസറിന്റെ അല്ലേ. ജോസ്വിൻ ജീപ്പിൽ ബാറ്ററി ഘടിപ്പിക്കുന്ന രംഗമാണ് നമ്മളിപ്പോ കാണുന്നത്. ഇതെല്ലാം സാധനങ്ങൾ ഫിറ്റ് ചെയ്താലാ അല്ലേ. എല്ലാം വലിച്ചു പറിച്ച് വെച്ചിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യല്ല ആണോ? ഇനി താക്കോലും വേണോ അതിന്? ആ ശരി. ആഹാ നിസ്സാര പണിയല്ല. എത്ര നാളത്തെ ഐഡിയ അല്ലേ. അതാണ് താക്കോൽ. ഓ
അവനെ അവിടെ സ്റ്റാർട്ട് ആകുന്നേ. ഓ കാറിന്റെ ഓണാവും സ്റ്റാർട്ട് ആക്കാൻ പോവാണ്. എന്നിട്ട് പറയാം റെഡി റെഡി. ജോസ്വിൻ നിർമ്മിച്ച ഇൻക്യുബേറ്ററാണ് നമ്മളിപ്പോ കാണുന്നത്. ഇൻക്യുബേറ്ററാണ്. ഇതിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് ആണ്. ഒരു പൊഴിനക്കൂരി തള്ള ഇങ്ങനെ അടയിരിക്കുമ്പോൾ അതിന്റെ അടിയിലത്തെ ചൂട് എന്ന് പറയുന്നത് 37.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് 37.5 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേനും ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിന്റെ ഉപയോഗം വഴി ഇത് കട്ട് ഓഫ് ആകുന്നതാണ്. അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം വരുന്നത്. ജോസ്വിൻ ഒരു സൈക്കിള് ഇലക്ട്രിക് ബൈക്ക് ആക്കി മാറ്റിയിരിക്കുന്നതാണ്. ഇലക്ട്രിക് സൈക്കിളാണ്. ഈ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് 48 സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.